हाय फ्रेंड्स, इनशॉटिन्टे पुतिर वीडियो लेके आवर्क्कु स्वागतम। फ्रेंड्स, इन ഞാനൊരു കിഡിലൻ ഗോപ്രോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഹീറോ 8 ബ്ലാക്ക് എന്ന മോഡലുള്ള ഗോപ്രോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓൾറെഡി നമ്മുടെ ഗോപ്രോന്റെ അൺബോക്സിംഗ് കഴിഞ്ഞതാണ്. എങ്കിലും നിങ്ങൾക്ക് ഒരിക്കൽ കൂടി കാണുവാനായിട്ട് നമ്മൾ അത് ബോക്സ് തുറന്ന് കാണിച്ചു തരുന്നതായിരിക്കും. അതിന്റെ ആക്സസറീസും കാര്യങ്ങളും എന്തെല്ലാമാണ് അതിനൊപ്പം കിട്ടാന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. അതുപോലെ കഴിഞ്ഞ നമ്മുടെ വീഡിയോ ആയ നീലത്താമരയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആ ഗോപ്രോ വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഗോപ്രോ 8ൻ്റെ കൂടെ കിട്ടുന്ന ഒരു അഡ്വഞ്ചർ കിറ്റാണ്. അതിൽ നമുക്കൊരു ഹെഡ് സ്ട്രാപ്പ് കിട്ടുന്നുണ്ട്. നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് തലയിൽ വെച്ചിട്ട് നമുക്കതിൽ ഗോപ്രോ അതിൽ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാവുന്ന ഒരു നല്ല ഒരു ഹെഡ് സ്ട്രാപ്പ് തന്നെയാണിത്. അതുപോലെ നമുക്ക് ക്യാപ്പിലോ ബെൽറ്റിലോ എവിടെ വേണമെങ്കിലും നമുക്ക് വയ്ക്കാവുന്ന ഒരു ക്ലിപ്പുണ്ട്. നമുക്ക് ഗോപ്രോ ഈ ക്ലിപ്പിൽ ഫിറ്റ് ചെയ്തിട്ട് വയ്ക്കാവുന്നതാണ്. അതുപോലെ നമുക്കൊരു ഹാൻഡിലും ഉണ്ട്, നല്ല ഗ്രിപ്പോട് കൂടിയ ഒരു ഹാൻഡിലും ഉണ്ട് നമുക്ക് കയ്യിൽ വെച്ച് ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഗോപ്രോ ഹീറോ 8 ബ്ലാക്ക്. എന്തായാലും നമുക്ക് ബോക്സ് ഒന്ന് തുറന്നു നോക്കാം. ₹33,000 ആണ് ഇതിൻ്റെ വില വരുന്നത്. ഹീറോ 8ൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ ഫിംഗർ മൗണ്ട്. നമുക്ക് ഇപ്പോൾ സ്റ്റിക്കായാലും അതുപോലെ ട്രൈപോഡായാലും മറ്റെന്തായാലും നമുക്ക് ഇതിൽ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് വളരെ ഉപകാരപ്രദമായൊരു സംഭവമാണിത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതൊരു വാട്ടർ പ്രൂഫ് ഗോപ്രോ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിനടിയിൽ വെച്ചിട്ടുള്ള ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. 10 മീറ്റർ താഴ്ചയിൽ വരെ ഷൂട്ട് ചെയ്യാമെന്ന് കമ്പനി പറയുന്നുണ്ട്. എങ്കിലും നമ്മൾ അത്ര റിസ്ക് എടുക്കണമെന്നില്ല. എന്താണെന്ന് വെച്ചാൽ 8 മീറ്ററൊക്കെ ആഴത്തിൽ പോയവരുടെ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ അത് അത്രയും റിസ്ക് എടുക്കേണ്ട, ഒരു 5 മീറ്ററൊക്കെ നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. നമുക്കിനി ഗോപ്രോയുടെ കൂടെ എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. ഇതിൽ നമുക്ക് ഒരു സി ടൈപ്പ് കേബിൾ ഉണ്ട്. അതുപോലെ ഒരു മൗണ്ടിങ് ക്ലാമ്പുണ്ട്. ഹെൽമെറ്റിലൊക്കെ ഫിക്സ് ചെയ്യാവുന്ന ഒരു മൗണ്ടിങ് ക്ലാമ്പുണ്ട്, കർവ്ഡാണ്. പിന്നെയുള്ളത് നമുക്ക് ഒരു ബാറ്ററിയാണുള്ളത്. നമുക്കിതിലേക്ക് ഇടുന്ന ഒരു ബാറ്ററി നമുക്കതിൽ കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ഗോപ്രോയിലിടുന്ന ഒരു ബാറ്ററി. പിന്നെ നമ്മുടെ ഗോപ്രോയുടെ വാറണ്ടി കാർഡും യൂസർ ഗൈഡും മാനുവൽസും ഒക്കെയാണ്. ഇനി നമുക്ക് ബാറ്ററി ഇട്ടിട്ട് ഗോപ്രോ ഒന്ന് ഓണാക്കി നോക്കാം. 4K മോഡലാണ് ഇടുന്നതെങ്കിൽ 20 മിനിറ്റാണ് നമുക്ക് ഈ ബാറ്ററി കൊണ്ട് ബാക്കപ്പ് കിട്ടുള്ളൂ. വേറൊരു എക്സ്ട്രാ ബാറ്ററി നമ്മൾ വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. 1,800 രൂപയാണ് വരുള്ളൂ. ബാറ്ററിയുടെ സൈഡിൽ തന്നെയാണ് SD കാർഡ് ഇടേണ്ട സ്ലോട്ടും അതുപോലെ തന്നെ സി ടൈപ്പ് കേബിൾ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടും ഉള്ളത്. SD കാർഡ് വാങ്ങിച്ചിടുമ്പോൾ ഹൈ സ്പീഡ് SD കാർഡ് തന്നെ നമ്മൾ വാങ്ങിയെടുക്കുക. അതുപോലെ നമ്മൾ ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് ലോക്ക് ചെയ്യണം, അല്ലെങ്കിൽ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. ഗോപ്രോയിൽ 2 ബട്ടൺസ് മാത്രമേ ഉള്ളൂ. ഒന്ന് മോഡ് ബട്ടണും മറ്റൊന്ന് വീഡിയോ ഓൺ ഓഫ് ബട്ടണും ആണുള്ളത്, മേലെ ഉള്ളത്. മോഡ് ബട്ടൺ 2 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചാലും അതുപോലെ തന്നെ മേലെയുള്ള ഓൺ ബട്ടൺ പ്രസ് ചെയ്താലും നമുക്ക് ഗോപ്രോ ഓൺ ആയിരിക്കും. അല്ലെങ്കിൽ വോയിസ് കമാൻഡിലൂടെ നമുക്ക് ഗോപ്രോ ഓൺ ആക്കാൻ പറ്റും. ഗോപ്രോ ടേൺ ഓൺ. LCD ഡിസ്പ്ലേയിലുള്ള ടച്ച് സ്ക്രീനാണിത്. അതുപോലെ ഫ്രണ്ടിലും ചെറിയൊരു ഡിസ്പ്ലേ ഉണ്ട്. 12 MP ഫിക്സഡ് ക്യാമറയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്.
1.95 inch ആണ് ഇതിന്റെ ഡിസ്പ്ലേയുടെ സൈസ് വരുന്നത് GoPro 10 off GoPro വളരെ യൂസർ ഫ്രണ്ട്ലി ആണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പോക്കറ്റിൽ എല്ലാം കൊണ്ടുനടക്കാവുന്ന സൈസേ ഉള്ളൂ 455 ഗ്രാം വെയിറ്റ് ഇതിനുള്ളൂ GoPro 10 on മോഡ് ബട്ടൺ അമർത്തിയാൽ മൂന്ന് ഓപ്ഷൻ വരും ടൈം ലാപ്സ് വീഡിയോ ഫോട്ടോ ഈ മൂന്ന് ഓപ്ഷനിലാണ് ബാക്കിയുള്ള എല്ലാ ഓപ്ഷനുകളും ഉള്ളത് അതുപോലെ സൂം ചെയ്യാനുള്ള ഓപ്ഷൻ നാരോ വ്യൂ വൈഡ് വ്യൂ സൂപ്പർ വ്യൂ എന്നീ ഓപ്ഷനുകളും ഇതിലുണ്ട് അതുപോലെ ടൈം ലാപ്സിൽ നൈറ്റ് ലാപ്സ് ആഡ് ചെയ്തിട്ടുണ്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള വോയിസ് റെക്കോർഡിംഗ് ആണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് സ്റ്റെബിലൈസേഷൻ എങ്ങനെ നമ്മൾ റൈഡ് ചെയ്താലും വീഡിയോ നല്ല സ്റ്റേബിൾ ആയിരിക്കും റൈഡേഴ്സിനെല്ലാം വളരെ ഉപകാരപ്രദമായ ഒന്നാണ് നമ്മുടെ GoPro 8 ഞാൻ ഷൂട്ട് ചെയ്ത കുറച്ച് ഭാഗങ്ങൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇടുന്നതായിരിക്കും അതുപോലെ തന്നെ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കാവുന്നതാണ് GoPro 10 off അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഫ്രണ്ട്സ് എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ